പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില അടിക്കടി കൂടി വരുന്ന നമ്മുടെ ഈ രാജ്യത്ത് വാഹന വിപണിയിൽ, പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹന വിപണിയിൽ ഓരോ ദിവസവും പുതിയ പുതിയ അതിഥികളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു പുതിയ അതിഥിയുടെ കൂടെയാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. എല്ലാ വണ്ടിപ്രാന്തന്മാർക്കും വണ്ടിപ്രാന്തികൾക്കും കുരുടി ആൻഡ് പെപ്പർ ടോക്സിലേക്ക് സ്വാഗതം. കുരുടിയെന്നില്ല, ഞാനിന്ന് വീണ്ടും തിരിച്ച് ഡൽഹിയിലേക്ക് വന്നിരിക്കുകയാണ്. സ്റ്റീഫൻ ബ്രോയുണ്ട്, പ്രമീത് ബാബയുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു വണ്ടി, അത് ഒരു പുതിയ അതിഥി. പുതിയ അതിഥി എന്ന് പറയുന്നത് ഓട്ടുവ എന്ന വണ്ടിയാണ്. അത് ഡണ്ടേറ എന്ന വാഹന നിർമ്മാതാക്കൾ, ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ തങ്ങളുടെ പുത്തൻ സംഭാവന, അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹന മേഖലയിലേക്ക് ഒരു പുത്തൻ സംഭാവനയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യം തന്നെ ആ ഓട്ടുവ എന്നുള്ള പേര് കാണുമ്പം തന്നെ നമുക്കറിയാം എന്താണ് ഓട്ടുവ. ഓട്ടോ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്നത് തിരിച്ചിടുമ്പം വായിക്കുന്നതാണ് ഓട്ടുവ. മൊത്തത്തിൽ കാണുമ്പം തന്നെ എന്താ ഒരു വലിപ്പം, അല്ലെങ്കിൽ അതിൻ്റെ ആ പൊക്കവും വലിപ്പവും എല്ലാം കാണുമ്പം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ വണ്ടി ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ആദ്യമായി എയറോ ഡൈനാമിക്കായിട്ടുള്ള ഒരു ത്രീ വീലറാണ് ഡെൻഡേറ എന്ന വാഹന നിർമ്മാതാക്കൾ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. അതിൻ്റെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും എല്ലാം വളരെ ഫ്യൂച്ചറിസ്റ്റിക്കാണ്. അതുപോലെ തന്നെ വിൻഷീൽഡ് നമ്മൾ പഴയ ഓട്ടോകളിലൊക്കെ കാണുന്ന പോലെ ഒരു ക്വാർട്ടർ സൈഡ് പാനലോ അല്ലെങ്കിൽ ക്വാർട്ടർ ഗ്ലാസുകളോ ഒന്നുമില്ല, ഒറ്റ സ്ട്രെച്ചിലാണ് ആ വിൻഷീൽഡ് എല്ലാം പോയിരിക്കുന്നത്. അതുപോലെ തന്നെ വിൻഷീൽഡ് ഈ എയറോഡൈനാമിക്കായിട്ട് നമുക്ക് വണ്ടിയെ എയറോഡൈനാമിക് ആക്കി നിലനിർത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള വിൻഷീൽഡാണ്. വളരെ പരന്ന രീതിയിൽ നല്ല താന്ന് വന്നിരിക്കുന്ന ഒരു വിൻഷീൽഡാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ബോഡി ഷേപ്പ് ഫുള്ള് ഇങ്ങോട്ട് വന്നിട്ട്, അതുപോലെ തന്നെ വളരെ വിശാലമായ ഡോറുകളാണ് വണ്ടിക്ക്. അപ്പം അതുപോലെ ക്യാബിൻ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്യാബിനാണ്. ഇനി നമുക്ക് നേരെ പുറകോട്ട് പോകാം. പുറകോട്ട് പോകുമ്പോൾ വണ്ടിക്ക് 5000 മുകളിലാണ് നമ്മുടെ സ്പേസ്, അല്ലെങ്കിൽ ബൂട്ട് സ്പേസ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം 5200 L ബൂട്ട് സ്പേസ് നമുക്ക് ഈ വണ്ടിക്ക്, അല്ലെങ്കിൽ അത്രയും സ്പേസുള്ള ഒരു സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള, വളരെ ഹൈഡ്രോളിക് ആയിട്ടുള്ള, നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ബൂട്ട് സ്പേസ്, അല്ലെങ്കിൽ കുറേ വെർട്ടിക്കലായിട്ടുള്ള ഡോറാണ് കിട്ടുന്നത്. നമ്മൾ സാധാരണ മാരുതി വാനുകളിലൊക്കെ കാണുന്ന പോലെ തന്നെ വളരെ എളുപ്പത്തിൽ തുറക്കാൻ പറ്റും. ഹൈഡ്രോളിക് ആയിട്ടുള്ള ലിവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇത്രയും വലിയൊരു സ്പേസ്. ആദ്യമായിട്ടായിരിക്കും ഇത്രയും സ്പേസ് ഉള്ളൊരു ഒരു ത്രീ വീലർ. ഇന്ധനവിലയുടെ കാര്യത്തിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ കഷ്ടമനുഭവിക്കുന്നത്, അല്ലെങ്കിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയൊക്കെ കൂടുമ്പം ഒരുപാട് കഷ്ടമനുഭവിക്കുന്നത് കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരും അത് ഓടിക്കുന്നവരുമൊക്കെയാണ്. അവർക്കെല്ലാം വളരെ സഹായകരമാകുന്ന ഒരു പുതിയ ത്രീ വീലറാണ് ഡെൻഡേറ ഇറക്കിയിരിക്കുന്നത്. അത് ബാക്ക് സൈഡിലാണെങ്കിൽ ഇതിപ്പം ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ്, അതെല്ലാം നമുക്ക് വളരെ എന്താ പറയുന്നത്, ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ് കണ്ടതുപോലെ തന്നെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ടെയിൽ ലാമ്പുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. സൈഡിലും രണ്ട് സൈഡിലും ഇപ്പം ഓട്ടുവ എന്നുള്ള ആ ലേബിൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റീൽ വീലുകളാണ് വരുന്നത്. അതുപോലെ തന്നെ 3 വീലുകളും ഡിസ്ക് ബ്രേക്കോട് കൂടിയതാണ്. 13 inch വീലുകളാണ് വണ്ടിക്ക് വരുന്നത്. എന്തായാലും വണ്ടിയുടെ സ്പേസിനെ കുറിച്ചും, അല്ലെങ്കിൽ അതിൻ്റെ എന്തുമാത്രം സ്പേസ് അതിനു, അല്ലെങ്കിൽ എന്തുമാത്രം ലോഡ് ഉൾക്കൊള്ളുമെന്നുള്ള 5000 L കേസ് പറഞ്ഞു. എന്നാൽ 900 kg വെയിറ്റ് വണ്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അതുപോലെ തന്നെ ദേ ഇപ്പോൾ ക്യാബിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ക്യാബിന് നമ്മളൊന്ന് കയറിയിരുന്ന് നോക്കാം. 3 മോഡുകളുണ്ട്: റൈഡ്, ഡ്രൈവ്, ന്യൂട്രൽ, പിന്നെ ഹോണ്, സ്വിച്ച്, ഹെഡ്ലൈറ്റ് സ്വിച്ചുകൾ, വൈപ്പർ സ്വിച്ചുകൾ, ഇൻഡിക്കേറ്റർ സ്വിച്ചുകൾ, ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചുകൾ, 1, 2, 3, അങ്ങനെ പല മോഡുകളും. എന്തായാലും വളരെ ഇരിക്കുമ്പം തന്നെ വളരെ ഹെഡ് സ്പേസും, അല്ലെങ്കിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള, നമുക്ക് ഒരാളെയും കൂടി ഇരുത്താനുള്ള ഒരു സ്പേസും കൂടി ഉണ്ട് അകത്ത്. സോ വണ്ടിയുടെ പവർ ട്രെയിൻ, അല്ലെങ്കിൽ വണ്ടിയുടെ കരുത്ത്, ഇത്രയും ഒരു 900 kg ഒക്കെ വെച്ച് വാഹനം വലിക്കണം, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നും എന്തായിരിക്കും വാഹനത്തിൻ്റെ ബാറ്ററി, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ മോട്ടർ എന്തായിരിക്കും. വാഹനത്തിൻ്റെ ബാറ്ററി പവറിനെ കുറിച്ച് പറഞ്ഞാൽ 15.82 kWh ആണ് ബാറ്ററി പവർ വരുന്നത്. മോട്ടർ വരുന്നത് 12.81 kW ആണ് വാഹനത്തിൻ്റെ ബാറ്ററി വരുന്നത്. 49 Nm ടോർക്ക് വാഹനത്തിൻ്റെ പവർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടോപ്പ് സ്പീഡ് 55 km ആണ്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ റേഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വാഹനത്തിൻ്റെ റേഞ്ച് 165 km ആണ് കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ 15.81 kW ബാറ്ററിയുടെ ഒപ്പം തന്നെ മറ്റൊരു, നമുക്ക് അതായത് ഒരു ബാറ്ററിയും കൂടെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഇതും ഓപ്ഷനും കൂടെ ഉണ്ട്. ആ ഓപ്ഷനിലൂടെ നമുക്ക് കമ്പനി അവകാശപ്പെടുന്നത് 300 km ആണ്. പിന്നെ ചാർജിങ് ടൈമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു നോർമൽ ചാർജിങ് ടൈം 4 hours ആണ് കമ്പനി പറയുന്നത്. എന്നാൽ ഫാസ്റ്റ് ചാർജിങ്ങിലാണെങ്കിൽ അത് 1 hour 20 min. രണ്ട് ബാറ്ററിയും കൂടെ ചാർജ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് 1 hour 30 min, അല്ലെങ്കിൽ 1 hour 35 min മാക്സിമം വരുന്നുള്ളൂ. എന്തായാലും
ഇങ്ങനെ ഒരു ഈ കൊമേഴ്ഷ്യൽ വാഹനങ്ങളിൽ ആണിപ്പം ഈ ഡണ്ടേറ എന്നൊരു കമ്പനി കൊമേഴ്ഷ്യൽ വാഹനങ്ങളിൽ ഒരു പുതിയ ചുവടുവെപ്പ്, അവരുടെ മുന്നോട്ടുള്ള ബൈക്കുകളിലും കാറുകളിലും സ്കൂട്ടറുകളിലും എല്ലാം ഇനി പുതിയ ചുവടുവെക്കും എന്നതാണ് അവരറിയിച്ചിരിക്കുന്നത്. എന്തായാലും അവരുടെ പുതിയ ചുവടുവെപ്പുകളും എല്ലാം നമുക്ക് വരും ദിവസങ്ങളിലെല്ലാം കാണാം. എന്തായാലും ഈ ഓട്ടോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണം. ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിലെല്ലാം നമ്മുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യും, എല്ലാവരും എല്ലാം കാണണം. സോ ചെന്നൈയിലിരിക്കുന്ന കുരുടിക്കൊപ്പം ഇറ്റ്സ് മീ പെപ്പെ സൈനിങ് ഓഫ്.